നമസ്കാരം നന്മ മറ്റൊരു ഫുള്ളോർ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ എനർജി ഇത്രയും കുറവാണ്, സൗണ്ട് ഇത്രയും കുറവാണ്, വേറൊന്നും കൊണ്ടല്ല. ഞാനിപ്പോഴുള്ളൊരു സൂപ്പർ കാർ ഷോറൂമിലാണ്. ഇതിനകത്ത് കിടന്ന് അധികം ഒച്ച എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. കസ്റ്റമേഴ്സ് ഇല്ലാത്തവർ നമുക്ക് എന്ത് വേണം കാണിക്കാം. പക്ഷേ നമ്മളിന്ന് കാണാൻ പോകുന്ന വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഐറ്റംസ് കൂടെ കാണിച്ചുതരാം. ദേ ഈ കാണുന്നത് നമ്മുടെ 488 പിസ്തയാണ്. ഇത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ ട്രിബ്യൂട്ടോ കിടക്കുന്നതിൻ്റെ ഫൈറ്റ്, പിന്നെ ആ കിടക്കുന്ന സാധനം ഉണ്ടോ, ഇത് നമ്മൾ ഇവിടെ വന്ന് മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. ബൈ ദ വൈ, അത് പറയാൻ മറന്നു, ഞാനിപ്പോൾ ഉള്ളത് ഓട്ടോലാൻഡ് എന്ന് പറഞ്ഞ് ദുബായ് ഷേഖ്സാദ് റോഡിലുള്ള ഒരു ഷോറൂമിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ മുന്നേ വന്നിട്ടാണ് നമ്മുടെ ടർബോയ്സിൻ്റെ വീഡിയോ ചെയ്തിരുന്നത്. പിന്നെ അതേപോലെ ഇവിടെ നോക്കിയേ, ഈ കാണുന്നത് നമ്മുടെ റോൾസ് റോയ്സിൻ്റെ വ്രേത്തിൻ്റെ മൻസൂരി വേർഷൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു പ്രീമിയം വേർഷനാണ്. ദേ ഇതിൽ ഈ ഫിനിഷൊക്കെ വന്നേക്കുന്നുണ്ട്. ഇത് കണ്ട് ഇവിടെ വന്ന് ഞാനിത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, കണ്ടപ്പോൾ തന്നെ എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മളെന്തായാലും ഇപ്പോൾ ഇന്ന് കാണാൻ വന്നത് ഈ വണ്ടിയാണ്. ഈ വണ്ടി ഏതാന്ന് വെച്ചാൽ ഇത് 2021 മോഡൽ ബെൻലി ബെൻ്റേഗയാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 2020 നവംബർ 1st. പക്ഷേ ഈ വണ്ടി എന്ന് പറയുന്നത് 2021 റിലീസ് ആവാനിരിക്കുന്ന മോഡലാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് 2021 വണ്ടിയാണ്. അത് മാത്രമല്ല, ഇതിപ്പോൾ ഷോറൂമിൽ വെച്ചിരിക്കുന്ന വണ്ടികളാകുമ്പോൾ 0 km വണ്ടിയായിരിക്കും. അപ്പോൾ അത് നമുക്ക് എടുത്തിട്ട് ഓടിക്കാനോ അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കത്തില്ല, അത് ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനെ ചോദിക്കാറുമില്ല ആരോടും ഷോറൂമുകളിൽ പോകുമ്പോൾ പ്രത്യേകിച്ച്. പിന്നെ പക്ഷേ ബെൻലി നമുക്ക് എന്തായാലും വേറെ റൈഡിങ് എക്സ്പീരിയൻസിൻ്റെ വേറൊരു വീഡിയോ ചെയ്യാം. നമ്മുടെ ഫ്രണ്ടിൻ്റെ ഇത് ബെൻ്റൈഗ ഉണ്ട്, ഈ മോഡലല്ല ഇപ്പോഴത്തെ മോഡൽ. അതെന്തായാലും ഞാൻ പിന്നീട് റൈഡിങ് എക്സ്പീരിയൻസിന് പിന്നീട് വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ കുറച്ച് പ്രത്യേകത കാണിച്ചിടാം. എൻ്റെ കണ്ണാദ്യം തന്നെ ഉടക്കിയത് ഈ സാധനത്തിന് വേണം. ഈ ഹെഡ്ലൈറ്റിനകത്ത് മൊത്തം ക്രിസ്റ്റൽ കൊടുത്തേക്കാണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അവർ അടുത്ത ലെവലിലേക്ക്, ലക്ഷറിയുടെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി, ഈ രണ്ട് ലൈറ്റിലും അകം മുഴുവൻ ക്രിസ്റ്റൽ കൊടുത്തേക്കുന്നു. ഇത് കത്തി കാണുമ്പോൾ എങ്ങനെയുണ്ടാവും കാണാൻ എനിക്ക് കൗതുകമുണ്ട്. പറ്റുമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. പിന്നെ ഈ ലൈറ്റിൽ നിന്ന് താഴേക്ക് വരാണെങ്കിൽ ഇവിടെ കാണുന്നത് നമ്മുടെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിൻ്റെ സെൻസറാണ്. പിന്നെ അതേപോലെ ഇവിടെ കണ്ടൊരു ക്യാമറ ഞാൻ കണ്ടല്ലോ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാമറ. ഇത് നമ്മുടെ 360 വിഷന് വേണ്ടിയുള്ള ക്യാമറയാണ്. പിന്നെ അതേ ഇവിടെ നമ്മുടെ ബെൻലിയുടെ ബി ഇവിടെയുണ്ട്. ഇപ്പോൾ ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ ബാക്കിലത്തെ ലൈറ്റും ഞാൻ കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് കോണ്ടിനെൻ്റലാണെന്ന് തോന്നും. ഇത് നോക്കിയേ, ഈ ബാക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് കോണ്ടിനെൻ്റലാണെന്ന് തോന്നുന്ന ഒരു രീതിയിലാണ് പുതിയ ലൈറ്റിങ്ങൊക്കെ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ലൈറ്റും കംപ്ലീറ്റ് ക്രിസ്റ്റലാണ്. ഒരു രക്ഷയില്ല മോനെ. ബ്ലാക്കിൽ ഈ വണ്ടി കാണാൻ എന്താ ഭയങ്കര. ഇത് ആക്ച്വലി ബ്ലാക്ക് അല്ല, കുറച്ചൊരു ഒരു ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂവും ഗ്രേയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. പിന്നെ ഇവിടെ ഇത് നോക്കി, ഫസ്റ്റ് എഡിഷൻ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഉണ്ട്. കാരണം ഇത് ഓഫ് കോഴ്സ് 2021 ബെൻലി ബെൻ്റൈഗയുടെ ഫസ്റ്റ് എഡിഷനാണ്. അതുകൊണ്ടാണ് ആ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്കിനി വണ്ടിയുടെ അകത്തേക്ക് ഒന്ന് കയറി വയ്ക്കാലോ. ഈ വണ്ടിയുടെ അകത്തേക്ക് പോകാൻ വേണ്ടി കീ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഞാൻ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ കണ്ടത്. ഇതിനകം കണ്ടത് എന്തൊരു രസമാണ് നോക്കി. ഈ അകത്ത് ഈ മൻസൂരി എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു മൻസൂരി എഡിഷനാണ്. ഈ കളർ എന്തായാലും റോൾസിൻ്റെ ഇൻറ്റീരിയറിൽ അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയല്ല. എന്തായാലും നമ്മൾ റോൾസിനെ പറ്റി ഈ അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. നമുക്ക് ബെൻലിയിലേക്ക് തന്നെ പോകാം. ദേ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ബെൻലിയുടെ കീ. ഒരു സൈഡിൽ ബി മാത്രം. ഈ സൈഡിൽ എന്തൊക്കെയാണ് വരുന്നത്? ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഡിക്കി തുറക്കാനുള്ള സ്വിച്ചുമാണ് ഇവിടെ വരുന്നത്. മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ടല്ലേ. സിമ്പിളായിട്ട്, എന്നാൽ അധികം ഒരുപാട് ഫീച്ചേഴ്സൊന്നുമില്ല. പക്ഷേ ഉള്ളത് നല്ല ഭംഗിയായിട്ട് ക്ലാസ്സായിട്ട് ചെയ്തേക്കുന്ന ഒരു കീ. കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കിലായിരുന്നു, നിങ്ങൾക്കറിയാം. എന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞത് നമ്മുടെ പോഷ് ടർബോയ്സിൻ്റെ കീ പോക്കലിട്ട് ഞാനിവിടെ നിന്ന് പോയി തുടങ്ങി. എന്നിട്ട് പിന്നീട് വന്ന് തിരിച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതിന് റിസ്ക് എടുക്കുമ്പോൾ തൽക്കാലം ഞാനിവിടെ വൈപ്പറിൻ്റെ മേളിൽ തന്നെ വെക്കുകയാണ് ബെൻ്റെയുടെ കീ. ഇനി നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. ഇതാണ് നമ്മുടെ ബെൻലിയുടെ ഇൻറ്റീരിയർ. ഇത് ഫുൾ ബ്ലാക്ക് ലെതറിനകത്ത് റെഡ് സ്റ്റിച്ച് വരുന്ന, ക്രോസ് സ്റ്റിച്ച് വരുന്ന പാറ്റേണിലാണ് എന്താ പറയുക ഇതിൻ്റെ ഇൻറ്റീരിയർ വന്നിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ബ്ലാക്കിൽ ഞാൻ ബെൻലി മുന്നേ കണ്ടിട്ടില്ല, എങ്കിലും കൊള്ളാം കേട്ടോ. ബ്ലാക്ക് പ്രശ്നമില്ല. പൊതുവെ ലക്ഷറി എന്ന് വരുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് കളേഴ്സ്, ഒന്ന് ഇതേപോലത്തെ കളേഴ്സ് അല്ലെങ്കിൽ ബീജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരാറ്. പക്ഷേ ബ്ലാക്കിനകത്ത് വന്നപ്പോഴും സംഭവ രസമാണ് പറഞ്ഞത്. ഞാൻ പിന്നെ, എനിക്ക് പിന്നെ ബ്ലാക്ക് ഒരു വീക്ക്നെസ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം കണ്ടു, ഇത് നെയിമിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം 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 ബ്രാൻഡാണ്. ആ ബ്രാൻഡിൻ്റെ ഇതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഡോറിൻ്റെ താഴെ ബെൻലിയുടെ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഇതിനകത്തൊരു ബാഡ്ജിങ് കൂടെ വരുന്നുണ്ട്, ഇലിമിനേറ്റഡ് ബാഡ്ജിങ് വരുന്നുണ്ട് ബെൻലിയുടെ. പിന്നെ ഇവിടെയും ക്രോസ് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ എന്താ പറയുക, നമ്മുടെ സാധാരണയുള്ള കൺട്രോൾസ് തന്നെയാണ്, ഡോർ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും. പിന്നെ അതേപോലെ എന്താ പറയുക, നമ്മുടെ പവർ വിൻഡോസിൻ്റെ കൺട്രോളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് എന്തായാലും ഒന്ന് അകത്തേക്ക് കയറി നോക്കാം. അകത്തേക്ക് കയറാൻ പോയപ്പോഴാണ് ഈ സംഭവം ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ഇന്നേ വരെ ഈ സംഭവം ശ്രദ്ധിച്ചിട്ടില്ല. ഇത് ബെൻലിയുടെ ബാഡ്ജിങ് അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ബ്രേക്കിൻ്റെ ലിവറിലും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ എന്താ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ ഒരു ബാഡ്ജിങ് ഒക്കെ വെച്ചിട്ടുണ്ട്, സാനിറ്റൈസ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടും ഇവർ പിന്നെയും ഇത് സാനിറ്റൈസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഇവിടെ താഴെ നോക്കുകയാണെങ്കിൽ ഇഗ്നിഷൻ ഇവിടെയാണ് വരുന്നത്. അതേപോലെ
എന്താ പറയുക, നമ്മുടെ ഡ്രൈവിംഗ് മോഡ് സെലക്ടറൊക്കെ ഇവിടെയാണ് വരുന്നത്. അതേപോലെ നമ്മുടെ ഗിയർ ഷിഫ്റ്റിൻ്റെ ലിവർ ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ മുകളിൽ ഓഫ് കോഴ്സ് ഒരു ബീയും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇതാണ് ഇതിൻ്റെ അകത്തുനിന്നുള്ളൊരു ലുക്ക്. ഒരു ടൈം പീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തൊക്കെ ഒരുപാട് കൺട്രോൾസ് വരുന്നുണ്ട്. ഇതൊക്കെ മൊത്തം ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കൺട്രോൾസ് തന്നെയാണ്. പിന്നെ സീറ്റിൻ്റെ മസാജിൻ്റെയും സീറ്റ് ടെമ്പറേച്ചറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റിയറിംഗിലേക്ക് വരാണെങ്കിൽ സ്റ്റിയറിംഗ് ഹീറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഇവിടെയുണ്ട്. അതേപോലെ ക്രൂയിസ് കൺട്രോൾ, മൾട്ടിമീഡിയയുടെ കൺട്രോൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. വോയിസ് കമാൻഡ്, ഒരു ഫ്ലോയിൽ പറഞ്ഞ് വന്നപ്പോൾ തെറ്റിപ്പോയത്, ആക്ച്വലി ഇതിൻ്റെ ക്രൂയിസ് കൺട്രോൾ ഇവിടെയാണ് വരുന്നത്. അതേപോലെ ഇവിടെ മേളിൽ ലൈറ്റിൻ്റെ കൺട്രോൾസും, ഐ മീൻ ഇൻഡിക്കേറ്ററിൻ്റെ കൺട്രോൾസും, അതേപോലെ പാഡിൽ ഷിഫ്റ്റും, ഇപ്പോഴത്തെ വൈപ്പറിൻ്റെ കൺട്രോൾസൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ട് റിയർ ഒക്കെ അവിടെ തന്നെയാണ്. പിന്നെ ഇവിടെ താഴേക്ക് വരാണെങ്കിൽ ഇവിടെയാണ് ആക്ച്വലി ലൈറ്റിൻ്റെ കൺട്രോൾസ് വരുന്നത്. ഇവിടുന്ന് മുകളിലേക്ക് വരുമ്പോൾ ഈ എയർവെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു എയർവെൻറ്റ് പോലെയാണ്. പൊതുവെ വണ്ടികളിൽ കുറച്ചുകൂടെ അകം നമുക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇത് നല്ലോണം ഓപ്പൺ ആയിരിക്കുന്ന ഒരു എയർവെൻറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലേ. അയ്യവ, ഇതിവിടെ ഇപ്പോൾ ആംബിയൻ ലൈറ്റിംഗ് വന്നു. അതേപോലെ ഒരുപാട് അടുത്ത് അതിൻ്റെ ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ആക്ച്വലി ഈ ലോഗോ ഒക്കെ ഇലിമിനേറ്റ് ആവും, ഈ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ലോഗോ ഒക്കെ ഇലിമിനേറ്റ് ആവും. അതേപോലെ ഇതിൻ്റെ കൺസോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് കിലോമീറ്റർ പെർ അവറിലാണ് സ്പീഡ് കാണിച്ചിരിക്കുന്നത്. 320 കിലോമീറ്റർ പെർ അവർ വരെയാണ് ഇതിനകത്ത് സ്പീഡ് കാണിക്കുന്നത്. പിന്നെ അതേപോലെ എന്താ പറയുക, നമ്മുടെ നോർമൽ വാർണിങ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. എല്ലാം കംപ്ലീറ്റ്ലി ഡിജിറ്റൽ. പിന്നെ ഇപ്പോഴത്ത് സെൻട്രൽ കൺസോളിലൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ആക്ച്വലി നമുക്ക് ലോഗിൻ ചെയ്യാം. നമ്മളിത് ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണലൈസ്ഡ് സെറ്റിങ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ആസ് ഗസ്റ്റ്, അതായത് നമുക്കൊരു എന്താ പറയുക, ഇത് കാണാൻ വന്നിരിക്കുന്ന ഒരാളായിട്ട് നമുക്ക് കയറിയിരുന്ന് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സെറ്റപ്പും കൂടെ ഇതിനകത്തുണ്ട്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ സ്വിച്ചുകൾ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള കുറേ ലൈറ്റുകളുടെയും പിന്നെ പനോറമിക് സൺറൂഫിൻ്റെ കൺട്രോൾസ് ഇവിടെയാണ് വരുന്നത്. ഇത് നോക്കിയാൽ ഫുൾ പനോറമിക് സൺറൂഫാണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും ഫുൾ പനോറമിക് സൺറൂഫാണ്. പിന്നെ ഈ ലൈറ്റുകളുടെയൊക്കെ കൺട്രോൾ ആയിട്ടാണ് അവിടെ അത്രയും സ്വിച്ചുകൾ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പുറകിലത്തെ സീറ്റിലും കൂടെ ഒന്ന് കയറി നോക്കാം. പുറകിലേക്ക് കയറുന്നതിന് മുന്നേ ഈ സംഭവം ഒന്ന് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ക്രിസ്റ്റൽ ലൈറ്റ് കത്തുമ്പോൾ ഇരിക്കുന്നത്. ഈ എൻ്റെ പൊന്നുമോനെ ഒരു രക്ഷയില്ല. ഇപ്പം ഞാൻ അകത്തുനിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ലൈറ്റ് കത്തിയായിരുന്നു. അതാണ് ഞാനൊന്ന് പുറത്തിറങ്ങി നോക്കിയത്. ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. സംഭവം കിടിലായിരിക്കും. അതായത് നമ്മൾ ഇപ്പോൾ വണ്ടി ഓടിച്ച് ഹൈവേ കൂടെ പോകുമ്പോൾ നമ്മുടെ റിവ്യൂ മിററിൽ ഈ വണ്ടിയുടെ ലൈറ്റ് പുറകിൽ വരുന്നതെന്ന് ആലോചിക്കുക. കാണുമ്പോൾ തന്നെ നമ്മൾ അന്തം വിട്ടു, ഇത് ഏതാ വണ്ടി എന്നുള്ള രീതിയിൽ, ആ രീതിയിലാണ് സംഭവം വന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ല. പൊതുവേ ഞാൻ വണ്ടികളുടെ അടുത്ത് നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ വണ്ടി ഓഫ് ചെയ്തിടാറാണ് പതിവ്. കാരണം വണ്ടിയുടെ എൻജിൻ്റെ സൗണ്ട് എന്തായാലും വരും. പക്ഷേ ഇപ്പോൾ നോക്കിയേ സൗണ്ട് തീരെ കുറവാണെന്ന് മാത്രമല്ല, ഇത് ആക്ച്വലി ഓൺ ആണെന്ന് അറിയില്ല. ആ സെറ്റപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. അത് ഓഫ് കോഴ്സ് ബെൻലി റോൾസ് റോയ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ്, അത് വേറൊരു കാര്യം. പിന്നെ ഇവിടെ പിന്നെയും ക്രോസ് സ്റ്റിച്ച് ലെതറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അകത്തേക്ക് കയറുവാണെങ്കിൽ രണ്ടുപേർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റിയൊരു സെറ്റപ്പും കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ബെൻലികളെല്ലാത്തിലും ഉള്ളതാണ് ഈ സാധനം, നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇജക്റ്റ് ഞെക്കി കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ പുറത്തേക്ക് വരും. ഇത് നമുക്ക് കയ്യിലെടുത്ത് വെച്ച് ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലൈമറ്റ്, സീറ്റ്സ്, ബ്ലൈൻഡ്സ്, ലൈറ്റിംഗ്, കാറ്, അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഇതിനകത്തുണ്ട്. ഇത് നമുക്ക് തിരിച്ച് അവിടെ തന്നെ വെക്കാം. അവിടെ വെച്ചാൽ മതി, അതകത്തേക്ക് പൊക്കോളും. പിന്നെ റിയറൈസി വെൻസും പിന്നെ താഴത്തൊരു എന്താ പറയുക USB 12 വോൾട്ടിൻ്റെ ചാർജറും ഒക്കെയാണ് വരുന്നത്. പിന്നെ ഇതാണ് ഇതിനകത്ത് നിന്നുള്ളൊരു ലുക്ക്. പനോറമിക് സൺറൂഫ് തുറന്ന് കിടക്കുമ്പോൾ കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇത് റോഡിൽ കൂടെ ഓടിക്കുമ്പോഴൊക്കെ നല്ല രസമായിരിക്കും മോനെ. ഈ പനോറമിക് സൺറൂഫിലൂടെ നമ്മുടെ ദുബായിയുടെ സ്കൈലൈനും കണ്ടുകൊണ്ട് ഈ ഷെയ്ഖ്സാദ് ഹൈവേയിൽ കൂടെ ഈ വണ്ടി ഓടിക്കുന്ന ഫീലൊന്ന് ആലോചിച്ച് നോക്കി. ഹാ, സംഡേ. ഈ വണ്ടിയുടെ കാർപ്പറ്റും കൂടെ നോക്കാം. ഈ സംഭവം കാണാനൊക്കെ നല്ല രസമാണ്, ഭയങ്കര എന്താ പറയുക ലക്ഷറിയാണ് സംഭവം. പക്ഷേ റോൾസ് റോയ്സിനകത്ത് ഞാനൊന്ന് പറഞ്ഞില്ല, ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്ന വേറൊരു ഫീലുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫെൽറ്റാണ് ശരിക്കും റോൾസിനകത്ത് വരുന്നത്. അത്ര സോഫ്റ്റ് അല്ല എങ്കിലും എന്താ പറയുക കാണാനൊക്കെ നല്ല അടിപൊളിയാണ് സംഭവം. നമ്മൾ പൊതുവേ എല്ലാ വണ്ടികളുടെയും വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ എഞ്ചിൻ്റെ റൂം കാണാറുണ്ട്. പക്ഷേ നമ്മൾ റോൾസ് റോയ്സ് കണ്ടപ്പോൾ അതിനകത്ത് എഞ്ചിൻ റൂം കാണിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ റോൾസ് റോയ്സോ ബെൻലിയോ ഒന്നും ശരിക്കും എഞ്ചിനെ പറ്റിയിട്ടല്ല. നമ്മൾ അതിനകത്തുള്ള കംഫർട്ടും അതിൻ്റെ ലക്ഷറിയും എന്താ പറയുക അതിൻ്റെ ഒരു ക്ലാസിനെ പറ്റിയിട്ടാണ് നമുക്ക് എന്താ പറയുക കൂടുതൽ സംസാരിക്കാനുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് എഞ്ചിൻ റൂം കാണിക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും ആ പരാതി ഒഴിവാക്കാനായിട്ട് ഇത്തവണ ഞാൻ ബെൻലിയുടെ എഞ്ചിൻ റൂം കാണിച്ചതാണ്. ഈ കാണുന്നത് നമ്മുടെ ബെൻലിയുടെ 4 liter V8 എഞ്ചിനാണ് ഈ കാണുന്നത്. 542 ഹോഴ്സ് പവർ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതിൻ്റെ ആക്സലറേഷൻ കാര്യം സത്യം പറയാൻ എനിക്ക് എൻ്റെ മൈൻഡിലില്ല, ഞാൻ താഴത്ത് കൊടുത്തേക്കാം എന്തായാലും. പക്ഷേ ഇത് കണ്ടോ, എഞ്ചിൻ കംപ്ലീറ്റ് ആയിട്ട് അടച്ചു കൂട്ടി വെച്ചേക്കാണ്. ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇങ്ങനെയായിരിക്കും പൊതുവേ റോൾസിൻ്റെ ബെൻലിയുടെ ഒക്കെ എഞ്ചിൻ വരാം. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കാണിച്ചിട്ട് വലിയ കാര്യമില്ല. പിന്നെ ഈ സംഭവം കണ്ടോ, ഇത് തുറന്ന് അങ്ങ് മേള് വരെ പോയി. ഈ ഹുഡിനെ എങ്ങനെ താഴ്ത്തണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അത്രയും ഹൈറ്റിൽ ഞാൻ എത്തിപ്പിടിച്ച് താഴ്ത്തണം, അത് അകത്തുനിന്ന് പൂട്ടാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയും ഹൈറ്റിൽ ആദ്യമായിട്ടൊരു ഹുഡ് പോണം ഞാൻ കാണാൻ.
വണ്ടിയുടെ സൈഡ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ അധികം സ്പേസ് ഇല്ല, അപ്പോൾ അതൊന്ന് തൽക്കാലം ഇങ്ങനെ കാണാനേ നിർവാഹമുള്ളൂ. അപ്പോൾ ഞാൻ ഈ എന്ത് പറഞ്ഞാലും ലക്ഷറി പ്രീമിയം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കൗതുകം ഇതിൻ്റെ വില അറിയാനായിരിക്കും. അടുത്ത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1.3 million dirhams ആണ് ഇപ്പോൾ ഇതിൻ്റെ വില. കാരണം ആക്ച്വലി ബെൻലി ഷോറൂമുകളിൽ വന്ന് തുടങ്ങുന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഇപ്പോൾ ഇവർ യൂറോപ്യൻ സ്പെക് വണ്ടി നേരത്തെ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടുന്ന് മേടിക്കണമെങ്കിൽ 1.3 million dirhamsന് നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാം. അത് നാട്ടിൽ എത്ര വരുമെന്ന് അറിയില്ല, പ്രായത്തോടത്തേക്കാം. അങ്ങനെ നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ആക്ച്വലി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണമെന്നുണ്ട്. അതായത് ഇവിടെ ഇത്രയും വണ്ടി ഉണ്ട്, ഞാൻ പിന്നീട് കൊണ്ടുവന്ന് വീഡിയോ ചെയ്യാമെന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് എങ്കിലും ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം വെച്ചാൽ ഇപ്പോൾ ദുബായിക്ക് വന്നിട്ട് അബുദാബിയിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ 3 tests എടുക്കണം, 3 PCR tests എടുക്കണം. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് എങ്കിലും ഞാൻ ഇനി തിരിച്ചു വരും തോന്നില്ല. ഈ നിയമങ്ങളൊക്കെ ഒന്ന് മാറിയാൽ ഇനി നമുക്ക് അബുദാബിക്കാർക്ക് ദുബായിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുള്ളോട് ബ്ലോഗുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ ബ്രോ. ഒന്നുകൂടി.